ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഈ 2022 കുറേ അധികം ഫീച്ചേഴ്സ് വാട്സപ്പിൽ വരാനായിട്ടിരിക്കുന്നു. ചിലതൊക്കെ വന്നു തുടങ്ങി, എന്നാൽ ചിലതൊക്കെ വരാനിരിക്കുന്നു, ചിലതൊക്കെ റൂമറാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നേരെ വീഡിയോ കിട്ടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ 2022 വരാൻ പോകുന്ന വാട്സപ്പിലെ പുതിയ ഫീച്ചേഴ്സ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വാട്സപ്പിൽ നമ്മൾ 2022 കുറേ അധികം ഫീച്ചേഴ്സ് കണ്ടു. ചിലതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു, ചിലത് അത്ര കുഴപ്പമൊന്നുമില്ല, ചിലത് ഒരു ആവശ്യമില്ലാത്ത കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2022 കുറേ അധികം ഫീച്ചേഴ്സ് വാട്സപ്പിൽ വരാനായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റിലത്തെ ഫീച്ചർ നോക്കാം. ഫസ്റ്റിലത്തെ ഫീച്ചർ വരാൻ പോയതാണ്, ബീറ്റാ വെർഷനിൽ ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റിലത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സീനാണ്. ലാസ്റ്റ് സീൻ ആരെയൊക്കെ കാണണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്നാണ്. നേരത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് സീൻ മിക്കവാറും ഓഫ്, എല്ലാവരും ഓഫാക്കി വെച്ചായിരിക്കുമായിരിക്കും. നോ ബഡി എന്ന ഓപ്ഷൻ ആയിരിക്കും ക്ലിക്ക് ചെയ്ത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്ക് ചിലവരെ അങ്ങ് ഒഴിവാക്കിയാൽ മതി ലാസ്റ്റ് സീന്. ചിലവർ നമ്മുടെ ലാസ്റ്റ് സീൻ കാണണ്ട, ചിലവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റാറ്റസില്ലേ, സ്റ്റാറ്റസ് പ്രൈവസി ഉപയോഗിക്കുന്ന കൂട്ടാണ്. അതായത് പ്രൈവസി എന്ന ഓപ്ഷൻ നമുക്ക് ചിലവരെ മാത്രമായിട്ട് ഒഴിവാക്കാമെന്നാണ്. സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ചിലവരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ്. അങ്ങനെ സ്റ്റാറ്റസ് പ്രൈവസി ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ലാസ്റ്റ് സീൻ നമുക്ക് ഇനി അതുപോലെ ചെയ്യുന്നതാണ്. ഇനി ആരെ ചിലവരെയൊക്കെ നമുക്ക് ലാസ്റ്റ് സീന് ഒഴിവാക്കാം, ചിലവരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിഷ്ടമുള്ളത് തൊട്ട് ഡിസൈഡ് ചെയ്ത് ലാസ്റ്റ് സീൻ നമുക്ക് ഡിസൈഡ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, വാട്സപ്പിലെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇത് മൂന്നും ഒരാളുടെ ആണെന്നറിയാം. ഇപ്പോൾ മെറ്റ എന്നൊരു പേരിലാണ് ഈ മൂന്ന് കമ്പനിയും, അതായത് മൂന്നും പ്ലാറ്റ്ഫോമും ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് മൂന്നിനെയും കൂടെ ഒരു യോജിപ്പിക്കുന്ന വിധമാണ് ഇനി അടുത്ത ഫീച്ചർ വാട്സപ്പിൽ വരാൻ പോകുന്നത്. അതായത് ഇപ്പം തന്നെ നമുക്ക് സ്റ്റാറ്റസ് ഇടുമ്പോൾ, വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ അതിൻ്റെ താഴെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ഇനി വരാൻ പോകുന്ന പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് റീൽസൊക്കെ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കാണാവുന്നതാണ്. അതായത് ഫീച്ചർ വാട്സപ്പിൽ വരാൻ പോകുന്നതെന്നൊരു റൂമറുണ്ട്. മിക്കവാറും അത് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് വന്നാൽ ഈ വാട്സാപ്പിനുള്ളിൽ തന്നെ റീൽസ് കാണാം, അത് കൊള്ളാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടി ഡിവൈസ് ആണ്. അത് ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ നമ്മുടെ വാട്സപ്പ് ഇപ്പോൾ വന്ന് കാണുന്നുണ്ട്. അത് വാട്സപ്പ് ഉപയോഗിക്കുന്നത് പല ഡിവൈസിലും നമുക്ക് ഉപയോഗിക്കാം. അതായത് PC, ടാബ്, ഫോൺ, അങ്ങനെ പല ആൻഡ്രോയിഡ് ഡിവൈസുകളിലും ലാപ്പിലായാലും നമുക്ക് ഒരേ സമയം വാട്സപ്പ് ഉപയോഗിക്കുന്നതാണ്. അത് പക്ഷേ അത്രയും എന്താ ഒരു ഇമ്പ്രൂവ് ആയിട്ടില്ല. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കുമെന്ന് 2022 പ്രതീക്ഷിക്കുന്നു. അത് വാട്സപ്പിലെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്ക് iOS ആൻഡ്രോയിഡും തമ്മിലുള്ള വാട്സപ്പ്, അതായത് ആ വാട്സപ്പിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ച് iPhone അല്ലെങ്കിൽ iOS നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഡേറ്റാസ് ഒന്നും ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. വേറെ പല മെത്തേഡൊക്കെ ഉണ്ടെങ്കിലും വാട്സപ്പ്, ആ രണ്ട് വാട്സപ്പായിട്ട് ഒരു ലിങ്കും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ 2022 ആൻഡ്രോയിഡിലെ വാട്സപ്പും അത് iOSലെ ഈ രണ്ടും കൂടെ ലിങ്ക് ചെയ്യാനുള്ളൊരു ഫീച്ചർ വാട്സപ്പിൽ ഉടനെ തന്നെ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റാസ് ഇപ്പോൾ നമ്മളെ iOSലേക്ക് ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ iOSലുള്ള ഡേറ്റയും ഫോട്ടോയും വീഡിയോയും അതൊക്കെ ഈസി ആയിട്ട് തന്നെ പുതിയൊരു അക്കൗണ്ട് പുതിയ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഡിവൈസ് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ഫീച്ചർ തന്നെയായിരിക്കും ഇത്, പെട്ടെന്ന് തന്നെ വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറല്ല. കാരണം എന്ന് വെച്ചാൽ വാട്സപ്പിൽ ഇനി ഒരു ലോഗൗട്ട് എന്നൊരു ഓപ്ഷൻ വരാൻ പോകുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് ലോഗൗട്ട് എന്നൊരു ഓപ്ഷൻ കാണും, പക്ഷേ വാട്സപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ലോഗൗട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ചതിന് ശേഷം അത് ലോഗൗട്ട് ചെയ്തതിന് ശേഷം പിന്നെ ലോഗിൻ ചെയ്താൽ അത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചർ വാട്സപ്പിൽ എന്നാൽ വലിയ ഉപകാരമൊന്നും കാണില്ല. കാരണം ഇൻസ്റ്റാഗ്രാമും ആയാലും ഫേസ്ബുക്കിനെക്കാളും ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് വാട്സപ്പ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ലോഗൗട്ട് എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നാൽ അത് വലിയ ഉപകാരപ്പെടാനൊന്നുമില്ല. ചിലപ്പോഴൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടാം, അതും അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡിലീറ്റ് ഫോർ എവരി വൺ. അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നൊരു ഓപ്ഷന് കുറച്ച് സമയത്തിന് മാത്രമേ അത് ഡിലീറ്റ് ഫോർ എവരി വൺ എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പം ഇനി വരാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ടൈമാണ്. ഇനി എപ്പോൾ വേണമെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാലും നമുക്കത് ഡിലീറ്റ് ചെയ്യാതാണ്. ഡിലീറ്റ് ഫോർ എവരി വൺ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അത് അത്ര നല്ല ഒരു ഫീച്ചറാണെന്ന് പറയുന്നില്ല, ചിലപ്പോഴൊക്കെ നല്ല ഉപകാരപ്പെടും. ഒരു ടൈം ലിമിറ്റ് വെക്കുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം നമ്മുടെ വാട്സപ്പിൽ വരാൻ പോകുന്ന പുതിയ ഫീച്ചറുകൾ, ഇതിൽ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.